Hello everybody, welcome to another episode of These Are A Few Of My Favorite Things. So, in the Favorite Things episode, I am going to favorite curly hair care routine. So, when I say favorite routine, I don't mean to say that this is the best hair care routine. കാരണം ഞാൻ തന്നെ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്സും മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 months ആയിട്ടുള്ളൂ. സോ എനിക്ക് അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് നോട്ട് യെറ്റ്. പക്ഷെ ഇതുവരെ ഫോളോ ചെയ്ത റുട്ടീൻസ് എല്ലൊക്കെ വെച്ചിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഹാസ് വർക്ക്ഡ് ബെസ്റ്റ് ഫോർ മീ. സോ ഐ തോട്ട് ഐ ഷെയർ വിത്ത് ഓൾ ഓഫ് യു. ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് 1 by 1 പറയാം. ഞാൻ വൺസ് ഇൻ 3 days ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. ആക്ച്വലി ഈ റുട്ടീൻ ഫോളോ ചെയ്യുന്നതിന് മുന്നേ വരെ ഞാൻ ഓൾമോസ്റ്റ് എവറി ഡേ ഹെയർ വാഷ് ചെയ്യായിരുന്നു. ഇവിടുത്തെ ചൂട് പൊല്യൂഷൻ ഒക്കെ കാരണം മൈ സ്കാൽപ്പ് യൂസ് ടു ഗെറ്റ് റിയലി ഇച്ചി ആൻഡ് ഡ്രൈ, ഭയങ്കര അൺകംഫർട്ടബിൾ ആവുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ റുട്ടീൻ മാറ്റിയതിന് ശേഷം മൈ സ്കാൽപ്പ് ഹാസ് ഗോട്ട് യൂസ് ടു ദ ന്യൂ റുട്ടീൻ. കുറേ യൂട്യൂബ് വീഡിയോസിലും ഇങ്ങനെ ഹെയർ കെയർ വീഡിയോസിലും ഒക്കെ പറയുന്നത് ഇതേ കാര്യമാണ്. ഇതിപ്പോൾ കേർലി ഹെയർഡ് പീപ്പിളിന് മാത്രമാണോ അതോ സ്ട്രെയിറ്റ് ഹെയർ പീപ്പിളിനും സെയിം റൂൾസ് അപ്ലൈ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫോർ കേർലി ഹെയർഡ് പീപ്പിൾ ദിസ് ഇസ് വാട്ട് മോസ്റ്റ് പീപ്പിൾ സേ, ഡെയിലി കുളിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ ആ പണി നിർത്തി. സോ ഇന്നിപ്പോൾ എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്, ദാറ്റ്സ് ദ തേർഡ് ഡേ. സോ ഇന്ന് ഞാൻ ബാക്കി ചെയ്യുന്ന സ്റ്റെപ്സ് വാട്ട് എവർ പോസിബിൾ ഐ വിൽ ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഷോ യു ഗൈസ്. ഞാൻ ഈ റുട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ പ്രോബ്ലം, ഡാൻഡ്രഫ്, ഇച്ചി സ്കാൽപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുവിധം എല്ലാ യൂട്യൂബ് വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ റെഫർ ചെയ്ത് കുറേ മെത്തേഡ്സ് ഫോളോ ചെയ്തു, ബോത്ത് നാച്ചുറൽ ആൻഡ് ദി അതർ മെത്തേഡ്സ്. പക്ഷേ ഈ നാച്ചുറൽ റെമഡിയുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ റുട്ടീൻ കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ ഇൻകൺവീനിയൻറ്റ്. സോ ഈ നാച്ചുറൽ റെമഡി ഒന്നും എനിക്കൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈമിന് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. സോ ദാറ്റ് ഇസ് വെൻ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് സജസ്റ്റഡ് ദിസ് റുട്ടീൻ ദാറ്റ് ഐ എം ഫോളോയിങ് കറൻ്റ്ലി. അപ്പോൾ ഞാൻ എല്ലാ ഹെയർ വാഷിനും മുന്നേ ഞാൻ ഓയിൽ ചെയ്യാറുണ്ട്. ഓയിൽ ചെയ്ത് ഐ ലീവ് ഇറ്റ് ഓൺ ഫോർ ലൈക്ക് 30-40 minutes. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അംബിക പിള്ളേഴ്സ് കേത്ര ഹെയർ ഓയിൽ, ഈ ബോട്ടിൽ ഇന്ദുലേക്കയുടെ ബോട്ടിലാണ്, ബട്ട് കേത്ര സ്പിൽഡ് ഇൻസൈഡ്. കാരണം ഇത് ഈസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. എനിക്കിപ്പോൾ ഹെയർ ഫോൾ, ഡാൻഡ്രഫ് ഇതൊക്കെ റെഡ്യൂസ്ഡ് ടു 0 എന്ന് പറയില്ല, പക്ഷേ കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ഇപ്പോൾ ഡാൻഡ്രഫ് ഇസ് ഓൾമോസ്റ്റ് നിൽ ആൻഡ് ഹെയർ ഫോൾ കുറച്ചുണ്ട്, പക്ഷേ ഐ തിങ്ക് ഐ ഷുഡ് ഗിവ് ഇറ്റ് സം ടൈം, സോ പ്രോബബ്ലി ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. ഇതൊക്കെ ഈ ഓയിലിൻ്റെ മാത്രം ഇഫക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടെ ഒരു കളക്റ്റീവ് റിസൾട്ട് ആയിരിക്കണം ഇപ്പോൾ കാണുന്നത്. സോ ദിസ് ഇസ് ദി ഓയിൽ ആൻഡ് ഐ എം ഗോണ അപ്ലൈ ഇറ്റ് നൗ. ഞാനിപ്പോൾ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞു. ഐ ഗോണ ലീവ് ഇറ്റ് ഓൺ ഫോർ 30 minutes ആൻഡ് ദെൻ വാഷ് മൈ ഹെയർ. സോ ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അറാട്ട 0 chemicals ഷാംപൂ ആൻഡ് അറാട്ട കണ്ടീഷണർ. അറാട്ട എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബഡ്ജറ്റ് ബ്രാൻഡാണ്. ദിസ് ഇസ് അവൈലബിൾ ഓൺ ആമസോൺ. ഇതിലിപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് രണ്ടിലും. ഞാനിതിപ്പോൾ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത്, ഞാൻ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ ഈ ഹെയർ കെയർ റുട്ടീൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യില്ലായിരുന്നു. ബിക്കോസ് ആരൊക്കെയോ പറഞ്ഞു ദാറ്റ് അത് ഹെയർ ഫോൾ ജാസ്തിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഐ വെരി റീസെൻ്റ്ലി റിയലൈസ് ദാറ്റ് കണ്ടീഷനിങ് യുവർ ഹെയർ ഇസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് യുവർ ഹെയർ കെയർ റുട്ടീൻ. കാരണം അതിൻ്റെ ആ മോയ്സ്ചറും ഒക്കെ റീറ്റെയിൻ ചെയ്യാൻ ഹെയർ കണ്ടീഷനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് യെസ്, സോ ഐ എം ഗോണ വാഷ് മൈ ഹെയർ വിത്ത് ദീസ്. ഓക്കെ, സോ വൈൽ ഐ വെയിറ്റ് ഫോർ ദി ഓയിൽ ടു ഗെറ്റ് അബ്സോർബ്, രണ്ട് ടിപ്സും കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതിൽ വൺ, ഞാൻ ഒരിക്കലും ഡ്രൈ ഹെയർ കോംബ് ചെയ്യാറില്ല. ഞാൻ കോംബ് ചെയ്യുന്നത് ഓൺലി അണ്ടർ ദ ഷവർ ആഫ്റ്റർ അപ്ലൈയിങ് ദ കണ്ടീഷണർ. അത് ഡീ ടാംഗിൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കോംബ് ചെയ്യാറുള്ളത്. അപ്പാരൻ്റ്ലി കോംബിങ് ഡ്രൈ കേർലി ഹെയർ കോസസ് എ ലോട്ട് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഡാമേജസ് യുവർ ഹെയർ. സോ ഞാൻ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട് കോംബിങ് ഡ്രൈ ഹെയർ. ആൻഡ് നമ്പർ 2, അഗെയിൻ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, രാത്രി ഉറങ്ങുമ്പോൾ പില്ലോയുടെ മുകളിൽ ഒരു സാറ്റിൻ ക്ലോത്ത്, ഇറ്റ് കൻ ബി എനിതിങ്, നിങ്ങളുടെ ടോപ്പോ ഷോളോ എനിത്തിങ്, ഒരു സാറ്റിൻ ഫാബ്രിക് പില്ലോയുടെ മുകളിൽ വെച്ചിട്ട് കിടന്നാൽ അപ്പാരൻ്റ്ലി ഇറ്റ് റെഡ്യൂസസ് ഫ്രിക്ഷൻ അഗെയിൻ. സോ ഇഫ് യു വാണ്ട് ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഡ്രിപ്പിംഗ് വെറ്റ് ഹെയറിൽ ഐ ഗോണ അപ്ലൈ ദി അറാട്ട ഹെയർ ക്രീം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഞാൻ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറില്ല, ഇറ്റ്സ് ജസ്റ്റ് ഓൺ ദി എൻഡ്. ഇതേപോലെ ഒരു കോപ്പ് എടുക്കാം, സോ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഡക്റ്റ്.
Then hair cream apply it. Now before I scrunch the hair and let it dry, then hair gel, Arata hair gel would apply it. So this just a little on your palm and this scrunch it. Okay, now I'm done scrunching my hair. If these products are going to absorb our editor, I usually wear this hair cap. So I wear this and leave it on for 30-40 minutes. And then I remove this and let my hair dry on its own. I put hair cap and the hair dry. I'm going to come back and show you how my hair looks after today's hair wash. Bye! Hello everybody, I'm back and this is how my hair looks today after the hair wash. Not bad at all. A fairly good hair day ennu parayam. So, innu njan thana hair care tips ningalile korchu verikengilum useful aayittundam nu vicharikkunnu. And innathe episode wind up cheyyanadhinu munne one small piece of advice. Please avoid using heat on your hair. Adippo blow dry cheyumbro allengil straightening, smoothening, angatha hair care treatments le heat involve cheynathu maximum olvaka because it will spoil your hair texture and damage your hair. So please avoid that as far as possible. So I guess that's it for today. Bye.